ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇപ്പം നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൽ പി എൽ സി ഇൻസ്ട്രക്ഷൻസിൽ നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നതാണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ് ഏതൊക്കെയാണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്: ആൻഡ്, ഓർ, അല്ലേ, നോട്ട്, എക്സോർ, ആൻഡ്, നോർ. ഇതൊക്കെയാണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. അതിൽ പി എൽ സിയിലുള്ളത് ഈ നാലെണ്ണമാണ്: ആൻഡ്, ഓർ, നോട്ട്, എക്സോർ. നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ ബേസിക് അല്ലെ ലോജിക് ഗേറ്റ്സ് യൂസിങ് ഇൻപുട്ട് ബിറ്റ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ അതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ഈ ബ്ലോക്ക് ആയിട്ട് തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസും കൂടി പി എൽ സിയിൽ കിട്ടും. അഡീഷണൽ ഫീച്ചറാണ്. അപ്പം നമുക്ക് നോക്കാം ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഫസ്റ്റ് വൺ ആൻഡ് ഗേറ്റ്. ആൻഡ് ചെയ്യും, സോഴ്സ് ഉണ്ടാവും ആൻഡ് ഗേറ്റിൽ. ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ അതുപോലെ തന്നെ, സോഴ്സ് എ, സോഴ്സ് ബി, ഡെസ്റ്റിനേഷൻ. സോഴ്സ് എയും ബിയും നിങ്ങൾക്ക് ഡയറക്റ്റ് വാല്യൂ ഇവിടെ ഡയറക്റ്റ് എഴുതാം, ഈ വാല്യൂ ഡയറക്റ്റ് എഴുതാം. സോഴ്സ് എയും സോഴ്സ് ബി ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, രണ്ടും ഡയറക്റ്റ് വാല്യൂ ആയി പോകും, ഏതെങ്കിലും ഒന്ന് അഡ്രസ്സ് ആയിരിക്കണം. ഇപ്പോൾ സോഴ്സ് എ ഉണ്ട്, സോഴ്സ് ബി ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഇതൊക്കെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. സോഴ്സ് എയിൽ നമുക്ക് ഈ വാല്യൂ ഇവിടെ എഴുതും. B3:5 ഏത് വാല്യൂ ആണ് വേണ്ടത്, ആ വാല്യൂ 16-bit ഇവിടെ എൻറ്റർ ചെയ്യും. സോഴ്സ് ബിയിലുള്ളത് അതുപോലെ B3:7 എന്ന് പറയുന്ന ബൈനറി ഡാറ്റ ടേബിളിലെ അതിലേക്ക് ഉള്ള വാല്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴെ എൻറ്റർ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡാറ്റ ടേബിളിൽ പോയിട്ട് തന്നെ ഈ വാല്യൂ എൻറ്റർ ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ എൻറ്റർ ചെയ്യാം, ഇൻസ്ട്രക്ഷനിൽ എൻറ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഡാറ്റ ടേബിളിൽ പോയിട്ട് എൻറ്റർ ചെയ്യാം. ഇതാണ് ഒരു ഡാറ്റ ടേബിൾ ഉണ്ടാകുക. 1000 എലമെൻസ് ആണ് ഉണ്ടാകുക. ഫസ്റ്റ് വൺ B3:0 ബൈനറി ഡാറ്റ ആയതുകൊണ്ടാണ് B3. ലാസ്റ്റ് വൺ B3:999. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ B3:5 ഒരു വാല്യൂ ഉണ്ടാവും, ബൈനറി വാല്യൂ ഉണ്ടാവും. സോഴ്സ് എ, സോഴ്സ് ബി, B3:7 അല്ലേ. ഈ വാല്യൂ B3:5 ഇതാണെങ്കിൽ ഇവിടെ ഈ വാല്യൂ ഉണ്ടാവും, ആ ഡാറ്റ ടേബിളിൽ ഉണ്ടാവും. അതേപോലെ B3:7 സോഴ്സ് ബിൻ്റെ വാല്യൂ ആണുള്ളത്. നമ്മൾ ഡെസ്റ്റിനേഷൻ റിസൾട്ട് അവിടെ സ്റ്റോർ ചെയ്യണം. B3:10 എന്ന് പറയുന്ന അഡ്രസ്സിലാണ് സ്റ്റോർ ചെയ്യുക. ഈ രണ്ടും ആൻഡ് ചെയ്ത റിസൾട്ട് ആണ് B3:10 ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം സോഴ്സ് എ, സോഴ്സ് ബി, ഡെസ്റ്റിനേഷൻ. 1-1 ആണെങ്കിൽ 1 അല്ലേ, ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിൽ 0, രണ്ട് 0 ആണെങ്കിലും 0. 1-1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആയിരിക്കും. സാധാരണ ആൻഡ് തന്നെ. സിമിലർലി ഉള്ളതാണ് ഓർ. സോഴ്സ്, സോഴ്സ് ബി, ഡെസ്റ്റിനേഷൻ ഇതേപോലെ തന്നെ വരും. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അല്ലേ. ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാം. ഇതൊക്കെ നിങ്ങൾ B3 വെച്ച് തന്നെ ചെയ്താൽ മതി. ഇൻപുട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒന്നും വെക്കണ്ട, ഡയറക്റ്റ് B3 തന്നെ വെക്കാം. ഇതുപോലെ B3:2 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഡ്രസ്സ് കൊടുക്കാം. ഇത് B3:4, ഇത് B3:10, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. നോട്ട് അറിയാലോ, നോട്ട് എന്ത് ചെയ്യും, സോഴ്സിലെ വാല്യൂനെ ഇൻവേർട്ട് ചെയ്യുന്നതാണ് ഡെസ്റ്റിനേഷനിൽ ഉണ്ടാകുക. സോഴ്സ് B3:9, 0 ആണെങ്കിൽ ഇവിടെ 1 കിട്ടും, 1 ആണെങ്കിൽ ഇവിടെ 0 കിട്ടും. ഇത്രയാണ് എന്തുള്ളത് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് പഠിച്ചത് ഒന്നും കൂടി കൺസോളിഡേറ്റ് ചെയ്തിട്ട് പറയാം. ഫസ്റ്റ് ബിറ്റ് ലെവൽ ഇൻസ്ട്രക്ഷൻസ് ഇതിലുള്ളതൊക്കെയാണ്. ഈ സ്വിച്ചിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ള എളുപ്പമായി ഞാൻ പറഞ്ഞുതരാം. ഇത് ഔട്ട്പുട്ട് കോയിൽ, അത് ഔട്ട്പുട്ട് എനർജൈസ്. എന്താണ് ഇൻപുട്ടിൽ ആക്ടിവേറ്റ് ലോജിക്കൽ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ഈ കോയിൽ ആക്ടിവേറ്റ് ആവും. ഈ സ്വിച്ചോ, ഈ സ്വിച്ച് ഇൻപുട്ട് 1 ആകുമ്പോൾ ക്ലോസ് ആകുന്ന സ്വിച്ചാണ്. ഇപ്പോൾ എന്താണ് എക്സാമിനി ക്ലോസ്ഡ്. ഈ സ്വിച്ചോ, ഇവിടെ ഇൻപുട്ട് 1 ആകുമ്പോൾ ഈ സ്വിച്ച് ഓപ്പൺ ആവും, ലോജിക്കൽ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. ഇൻപുട്ട് 1 ആകുമ്പോൾ ഓപ്പൺ ആകുന്ന സ്വിച്ച്, അതാണ് എക്സാമിനി ഓപ്പൺ. പിന്നെ നമ്മൾ പഠിച്ചത് ഇതാണ് ബിറ്റ് ലെവൽ പഠിച്ചപ്പോൾ. അതിനുശേഷം നമ്മൾ ഏതൊക്കെ പഠിച്ചു, രണ്ടാമത്തത് ഏതാണ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ മെയിനായിട്ട് മൂവ് ഇൻസ്ട്രക്ഷൻ. ഡാറ്റ ട്രാൻസ് മൂവ് എന്ന് പറഞ്ഞാൽ മൂവ് അല്ല ചെയ്യുക, കോപ്പിയാണ് ചെയ്യുക. സോഴ്സ് എന്നുള്ള വാല്യൂന ഡെസ്റ്റിനേഷനിലേക്ക് കോപ്പി ചെയ്യും. അതിൻ്റെ വേറെ ഒരു വകവേതാണ് ഏത്, മാസ്ക്ഡ് മൂവ്, MVM അല്ലെ, മാസ്ക്ഡ് മൂവ് ഇൻസ്ട്രക്ഷൻ അല്ലേ. തേർഡ് വൺ ഏതാണ് വെച്ചത്, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ.
പിന്നെ ഏതാണ്? മാത്ത് ഇൻസ്ട്രക്ഷൻസ്. മാത്തിൽ നിങ്ങൾ ഏതൊക്കെ പഠിച്ചു? അഡീഷൻ, സബ്ട്രാക്ഷൻ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുക. പിന്നെ ബി സി ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ടു ബി സി ഡിയും ഫ്രം ബി സി ഡിയും. ഇതുപോലെയുള്ള വേറെ ഏത് ഇൻസ്ട്രക്ഷൻ പഠിച്ചത്? ഡാറ്റ കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻ. കമ്പാരിസണോ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ അല്ലേ? ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻസ് പഠിച്ചത് അല്ലേ? പിന്നെ നോട്ട് ഈക്വൽ, ഈക്വൽ ഈക്വൽ, പിന്നെ മാസ്ക്ഡ് ഈക്വൽ, മാസ്ക്ഡ് മൂവ് പോലെ തന്നെ മാസ്ക്ഡ് ഈക്വൽ. പിന്നെയുള്ളത് ഏതാണ്? കമ്പാരിസൺ പഠിച്ചു, മാത്ത് പഠിച്ചു, ഡാറ്റ ട്രാൻസ്ഫർ പഠിച്ചു, പിന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് പഠിച്ചു. പിന്നെ രണ്ട് പ്രധാനമായിട്ടുള്ളത് ഏതൊക്കെയാണ്? കൗണ്ടർ അല്ലേ, കൗണ്ടർ. ആദ്യം പഠിച്ചത് ടൈമർ അല്ലേ? ടൈമർ, ടൈമർ ഏതൊക്കെയുണ്ട്? ടി ഓൺ, ടി ഓഫ്. പിന്നെയുള്ളതാണ് ആർ ടി ഒ. ടി ഓൺ എന്ന് പറഞ്ഞാൽ ആ ടൈമറിൻ്റെ ഇൻപുട്ടിലുള്ള സ്വിച്ച് ഓൺ ആകുമ്പം മാത്രമാണ് ടൈമർ ആക്ടിവേറ്റ് ആകുക, അതാണ് ടി ഓൺ. ടി ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിലുള്ള സ്വിച്ച് ഓഫ് ആകുമ്പോൾ, ടി ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ മുമ്പിൽ ഒരു ഇൻപുട്ട് സ്വിച്ച് ഉണ്ടാവും, ആ സ്വിച്ച് ഓഫ് ആകുമ്പോൾ ടൈമർ വർക്ക് ചെയ്യുന്നതാണ് ടി ഓഫ്. ആർ ടി എന്ന് പറഞ്ഞാൽ മെമ്മറിയുള്ള ടി ഓൺ ഇൻസ്ട്രക്ഷൻ. എവിടെയാണ് നമ്മൾ ആർ ടി ഒ. പിന്നെയുള്ളതാണ് ടൈമറിൻ്റെ വേറൊരു ഭാഗമേതാണ് കൗണ്ടർ. കൗണ്ടർ ഇവൻ്റ് കൗണ്ട് ചെയ്യാൻ, സീറോ ടു വൺ ട്രാൻസിഷൻ കൗണ്ട് ചെയ്യും. അത് അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടർ. ഇത്രയാണ് നിങ്ങൾ മെയിനായിട്ട് പഠിച്ച ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ റിയൽ ടൈം ആപ്ലിക്കേഷൻസും അതുപോലെ ലാബ് എക്സ്പെരിമെൻസും ഒക്കെ ചെയ്യാം.